എല്ലാവരും സ്വലാത്തിൽ ഫാത്തിഹ ചൊല്ലുക. മനസ്സിൻ്റെ അകത്തുള്ള ആഗ്രഹങ്ങളെ എല്ലാം അല്ലാഹു ഫത്ഹാക്കി തരട്ടെ. കല്യാണം ശരിയാവണം അല്ലാഹ്, കടങ്ങളെ വീടണേ റബ്ബേ, വറക്കത്തുള്ള ഒരു ജോലി വേണം അല്ലാഹ്, എൻ്റെ എക്സാമിന് നല്ല വിജയം വേണം അല്ലാഹ്, എനിക്ക് റബ്ബേ മക്കളെ വേണം അല്ലാഹ്. ഓരോ ദിവസവും മജ്ലിസിൽ 7, 8, 9, 10, 15 സന്തോഷ വാർത്തകൾ വായിക്കുമ്പോ വളരെ പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുന്നത്. എനിക്കും അല്ലാഹു തരുമല്ലോ, എൻ്റെ ദുആകും അല്ലാഹു ഒരു നാള് കബൂലാക്കുമല്ലോ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ മനസ്സിൻ്റെ അകത്ത് കരുതണേ, നാളെ സ്കൂളുകളിൽ എക്സാം എഴുതുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള പേന നിങ്ങളെ മജ്ലിസിൽ വെക്കണേ, സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങൾ കൂടെ ചൊല്ലണേ. സ്വലാത്തുൽ ഫാത്തിഹ കൂടെ ചൊല്ലിയിട്ട് പരീക്ഷാർത്ഥികൾ ചൊല്ലേണ്ട ഒരു സ്വലാത്ത്, അഥവാ മനസ്സിന് നല്ല ധൈര്യം കിട്ടാൻ പഠിച്ചതല്ല മനസ്സിൽ ഓർമ്മയുണ്ടാമാൻ. ക്വസ്റ്റ്യൻ വരുമ്പോ അതിൻ്റെ ആൻസർ മനസ്സിൽ ഓർമ്മ വരാൻ, പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരാൻ. ഇൻഷാ അല്ലാ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സ്വലാത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ടൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. വിദ്യാർത്ഥികളെ, സ്നേഹത്തോടെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മജ്ലിസിൽ ഇരിക്കുക. അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق وال هادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ മുഴുവനും സാധിപ്പിച്ചു തരണേ പടച്ചവനേ. ഒന്നുപോലും ബാക്കിയില്ലാതെ എല്ലാം സാധിപ്പിച്ചു തരണേ അല്ലാഹ്. യൂട്യൂബ് ലൈവിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ, ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മനസ്സിലുള്ള മുറാദ് പടച്ചവനേ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم.
وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله وصحبه حق قدره ومقداره العظيم. الله جنگل چلن صلاة الفاتح قبول اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله وصحبه حق قدره ومقداره العظيم. ഓരോ ദിവസവും ഓല്ലോ എത്രയോ ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സഹോദര സഹോദരിമാരും കുഞ്ഞുമക്കളും എത്രയോ ദൂരങ്ങളിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്ന് വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തു പോകുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം സ്വലാത്തുൽ ഫാത്തിഹിലൂടെ അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പടച്ചവനെ നീ നടത്തി കൊടുക്കണേ. അല്ലാ ഒരു സ്വലാത്തുൽ ഫാത്തിഹ കൂടി ചൊല്ലുക. ആ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പരീക്ഷ എഴുതുന്ന നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവർക്ക് വേണ്ടി നമ്മളൊരു സ്വലാത്തു ചൊല്ലുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമ ലിമാ സബഖ് നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി വസ്ഹബിഹി ഹഖ് قدره ومقداره العظيم. എല്ലാവരും രണ്ട് കൈയിലൂതിയിട്ട് കണ്ണും മുഖവുമെല്ലാം തടവിയേ അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. യജമാനനായ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്ക്. മുഅ്മിനീങ്ങളെ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന സ്വലാത്തുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് നിങ്ങളൊരു മൂന്ന് തവണ ചൊല്ലിപ്പിക്കണം. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അതല്ലെങ്കിൽ എഴുതി വെക്കണേ. നാളെ നമ്മുടെ മക്കളെ എക്സാമിന് പോകുന്നതിന് മുമ്പ് വുളു എടുത്തിട്ട് ഈ സ്വലാത്ത് നിങ്ങളെ ചൊല്ലിപ്പിക്കാൻ മറക്കരുതേ. നമ്മുടെ മക്കളെ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ മക്കളുടെ ഓർമ്മശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, മറവി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹുവേ ഇപ്പോഴും അക്ഷരങ്ങളെ തിരിയാത്ത മക്കളുണ്ട്. ഇന്നും ഒരു ഉമ്മ വന്ന വല്ലാത്ത സങ്കടം പറഞ്ഞു, വലിയ മോളാണ് ഉസ്താദേ, മോൾക്ക് നല്ല ബുദ്ധി വേണം ഓർമ്മശക്തി വേണം. അല്ലാഹുവേ നീ നൽകണേ. അല്ലാഹുമ്മ സല്ലി അലാ. എല്ലാവരും ചൊല്ലി, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചൊല്ലി.
നമ്മൾ പറയും ഉസ്താദേ ഞാൻ ഇപ്പൊ പരീക്ഷ ഒന്നും എഴുതുന്നില്ലല്ലോ, ഞാൻ എന്തിനാ ചൊല്ലണേ. അങ്ങനെയല്ല, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലണം, അല്ലെങ്കിൽ മറ്റുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലാം. എല്ലാവരും ചൊല്ലി, ഒരു മൂന്ന് വട്ടം ചൊല്ലി. ഇൻഷാല്ലാ വിദ്യാർത്ഥികളൊക്കെ ഒന്നിരുത്തി, വിദ്യാർത്ഥികളൊക്കെ ഒന്ന്, നമ്മുടെ പരീക്ഷാർത്ഥികളൊക്കെ ഒന്ന് മജ്ലിസിൽ ഇരുത്തിയോ. ഒലക്കൊന്ന് ഇത് മൂന്ന് സ്വലാത്ത് ചൊല്ലണവരൊന്ന് മജ്ലിസിൽ ഇരുത്തി ഇരുത്തിയോ. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. بسم الله والنور. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. ഒരു സ്വലാത്ത് കൂടി ചൊല്ലാം. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. ഞങ്ങളെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാ, നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ, നല്ല ബുദ്ധിശക്തി നീ കൊടുക്കണേ റഹ്മാനേ. പരീക്ഷയിൽ ഫുൾ മാർക്കോടെ റബ്ബേ നീ വിജയിപ്പിക്കണേ അല്ലാ. മദ്രസകളിലും കോളേജുകളിലും സ്കൂളുകളിലും റഹ്മാനെ ആരെല്ലാം എവിടെയെല്ലാം പരീക്ഷ എഴുതുന്നുണ്ടോ അവർക്കെല്ലാം നീ നല്ല വിജയം കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഹദാദ് റാതീബ് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരിക്കാം. എല്ലാനും ഹദാദ് റാതീബ് ചൊല്ലാം. ഇനി മക്കൾ നല്ലതുപോലെ പഠിക്കാം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി കൊടുക്കട്ടെ. മജ്ലിസിൽ വെച്ച പേനയിൽ നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കാം. എല്ലാവരും മന്ത്രിച്ചു കൊടുക്കി പേനയിൽ. അള്ളാഹുവേ നീ കബൂലാക്കുക. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റബ്ബേ, ഇജാബത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന കുടുംബങ്ങൾക്ക് ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. റാഹത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മുഴുവനും നീ മാപ്പാക്കണേ റബ്ബേ. കൽബ് നന്നാക്കണേ. ഇഖ്ലാസും ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ. മനസ്സിലുള്ള മുറാദുകളെ ഹസുലാക്ക് അല്ലാ. വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ടെൻഷനുകളെ മാറ്റണേ അല്ലാ. ദുഃഖങ്ങളെ നീക്കണേ അല്ലാ. മനസ്സിലേക്ക് സമാധാനം തരണേ റബ്ബേ. തളരാത്ത മനസ്സ് തരണേ. പതറാത്ത മനസ്സ് തരണേ. പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നൽകണേ. ടെൻഷനുകളില്ലാത്ത മനസ്സ് തരണേ. ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ്സിന് തരണമല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ്സിന് തരണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കുക അല്ലാ. ഈമാൻ സലാമത്താക്കുക അല്ലാ. ഒരു നല്ല മരണം തരണേ റഹ്മാനെ. അല്ലാഹുവേ മനസ്സിൻ്റെ അകത്തുള്ള മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണേ റഹ്മാനെ. ഞങ്ങളെ വീടുകളിൽ നീ ബറക്കത്തു നൽകണേ. അറിവിന്നിലാവെ കേൾക്കുന്ന കുടുംബങ്ങളിൽ നീ ഖൈറ് നൽകണേ. റാഹത്തും ബറക്കത്തും സമാധാനവും സന്തോഷവും നീ നൽകുക അല്ലാ. അസുഖങ്ങളെല്ലാം മാറ്റിത്തരണമല്ലാ. ആഫിയത്തോടെ ദീർഘായുസ്സു തരണേ അല്ലാ. അപകടത്തിൽ പെടുത്തില്ല. ആക്സിഡൻറ്റിൽ കൊടുക്കില്ല. വൈറസുകളിൽ പെടുത്തില്ല. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തില്ല. സുഹൃത്തുക്കളെ ബാത്തിലേക്ക്
റബ്ബേ, കണ്ണേറുകൾ ബാത്തിലേക്ക് റബ്ബേ, നാപ്പോറുകൾ ബാത്തിലേക്ക് റബ്ബേ, കൈവിഷങ്ങളെ ബാത്തിലേക്ക് റബ്ബേ, ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ, ശത്രുക്കളെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്ത അല്ലാ, ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ, ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ, ഞങ്ങളെ അകവും പുറവും നീ നന്നാക്കി തരണേ അല്ലാ, ഈ മജ്ലിസിലിരിക്കുന്ന ഞങ്ങളെ വലിയുമ്മമാർ വലിയുപ്പമാർ അവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ, സഹോദര സഹോദരിമാർ അവർക്ക് റാഹത്ത് നൽകണേ, യുവാക്കൾ യുവതികൾ അവർക്ക് ആരോഗ്യം ആഫിയത്ത് കൊടുക്കണേ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവർക്ക് പറക്കത്ത് നൽകണേ, പരീക്ഷകളിൽ വിജയം നൽകണേ, കുഞ്ഞു പൂമാറ്റ മക്കളെ പറക്കത്ത് നൽകല്ലാ, പ്രവാസികൾ നാട്ടുകാർ റൂമുകളിലും ബിൽഡിങ്ങുകളിലും ഫ്ളാറ്റുകളിലും കടകളിലും ഷോപ്പുകളിലും വീടുകളിലും അല്ലാ ഓഫീസുകളിലും വാഹനങ്ങളിലും ഇരുന്ന് അറിവിന്ദിലാവിൻ്റെ മജ്ലിസ് ആരെല്ലാം എവിടെ നിന്നെല്ലാം കേൾക്കുന്നു, അവരിൽ ഖൈറു നൽകണേ, ബറക്കത്തു നൽകണേ, നിഅമത്തു നൽകണേ, റാഹത്തു നൽകണേ, സന്തോഷം നൽകണേ, സമാധാനം നൽകണേ, ഞങ്ങളെ ബിസിനസ്സുകളിൽ ബറക്കത്തു നൽകുക അല്ലാ, കച്ചവടങ്ങളിൽ ബറക്കത്തു നൽകുക അല്ലാ, ഏർപ്പാടുകളിൽ ബറക്കത്തു നൽകുക അല്ലാ, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു വച്ച ഷോപ്പുകളുണ്ട്, കടകളുണ്ട്, വീടുകളുണ്ട്, മറ്റുള്ളവരുടെ വീടുകളുണ്ട്, ഷോപ്പുകളുണ്ട്, എല്ലാത്തിലും നീ നല്ല കച്ചവടം നൽകുക അല്ലാ, ബറക്കത്തുള്ള ലാഭം നൽകുക അല്ലാ, ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകുക അല്ലാ, വിസയില്ലാത്തവർക്ക് നീ വിസ നൽകുക അല്ലാ, ഇഖാമ പുതുക്കാനായവരുടെ ഇഖാമ പുതുക്കി കൊടുക്കുക അല്ലാ, ശമ്പളം കിട്ടാത്തവർക്ക് നൽക റബ്ബേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽക റബ്ബേ, ജയിലിൽ കഴിയുന്നവരെ നീ മോചിപ്പിക്കണേ അല്ലാ, റാഹത്തുള്ള ഒരു വീട് ഞങ്ങൾക്ക് തരണേ പടച്ചവനെ, വീട് മണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കി തരണേ അല്ലാ, സ്ഥലം നൽകണേ, റോഡ് നൽകണേ, ഞങ്ങളെ വീട്ടിലേക്കൊരു വഴി നൽകണേ അല്ലാ, അല്ലാഹുവേ കിണറ്റും കുയൽ കിണറിലും വെള്ളം തരണേ അല്ലാ, റഹ്മാനെ നാളെ ഞങ്ങളെ മക്കൾക്ക് ഓണപ്പരീക്ഷ തുടങ്ങുകയാണ്, നല്ല റാഹത്തോടെ സന്തോഷത്തോടെ പരീക്ഷ എഴുതാൻ അവർക്ക് നീ നല്ല ധൈര്യം കൊടുക്കണേ, മാനസികമായി സന്തോഷം കൊടുക്കണേ, പരീക്ഷയോടുള്ള പേടി മാറ്റണേ, പഠിച്ചതെല്ലാം ഓർമ്മയിൽ കൊണ്ടുവരത്തണേ അല്ലാ, കമൻറ്റുകളിലൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നവർ ദ്വാ കൊണ്ട് ഏൽപ്പിക്കുന്നവർ അവരുടെ സങ്കടങ്ങളെ അവരുടെ വിഷമങ്ങളെ എല്ലാം ആരെല്ലാം ഞങ്ങളോട് ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചോ, കമൻറ്റുകളിലൂടെ ആരെല്ലാം എന്തെല്ലാം എഴുതിയിട്ട് ദ്വാ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നുണ്ടോ, അവരുടെ വിഷമങ്ങളെല്ലാത്തിനും ഈ മജ്ലിസ് കൊണ്ട് നീ പരിഹരിക്കണേ അല്ലാ, ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വരുന്ന ആളുകൾ അവരെ പറയുന്ന സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, അവരുടെ വരവിൻ്റെ ഉദ്ദേശം നീ സാധിപ്പിച്ചു കൊടുക്കുക അല്ലാ, അവരെ മന്ത്രിച്ചു കൊണ്ടുപോയ വെള്ളത്തിലെല്ലാം ശിവ കൊടുക്കണേ അല്ലാ, അവർ എത്തിയ മക്കൾക്കും അറിവിന്നിലാവിലേക്കും നൽകിയ നേർച്ചകൾ കബൂലാക്കണേ അല്ലാ, ഇവിടെ വരുമ്പോൾ അയൽവാസികളും കുടുംബങ്ങളും ദ്വാവസിയത്തി ഏൽപ്പിക്കുന്നവരുണ്ട്, നേർച്ചകൾ ഏൽപ്പിക്കുന്നവരുണ്ട്, എല്ലാവർക്കും നീ സമാധാനം കൊടുക്ക റബ്ബേ, മക്ക മദീനത്തെ പോവാൻ സൗഭാഗ്യം ഒരുപാട് ഒരുപാട് നൽക റബ്ബേ, ഞങ്ങൾ അറിവിന്ദിലാവിൻ്റെ കുടുംബങ്ങൾക്ക് ബറക്കത്തു നൽകണേ അല്ലാ, പാവപ്പെട്ട ഉമ്മ കബറിലാണ് ഉമ്മാന്റെ കബർ സ്വർഗമാക്കണേ റബ്ബേ, ഉസ്താദ്മാരെ കബർ സ്വർഗമാക്കണേ അല്ലാ,
ഭാര്യ മരിച്ചവര് ഭർത്താവ് മരിച്ചവര് അറിവിന്നില്ല അവ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവര് അവരുടെ കബറുകളെല്ലാം നീ വിശാലമാക്കറബേ സ്വർഗ പൂന്തോപ്പാക്കറബേ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിൽ വന്നിരിക്കുന്ന ഉമ്മമാരെ ഞങ്ങളെ മജ്ലിസിൽ വന്നിരിക്കുന്ന ഉപ്പമാരെ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന സഹോദര സഹോദരിമാരെ അവരെ കുടുംബത്തിന് മജ്ലിസ് വലിയൊരു തണലാക്ക് റബ്ബേ ഒറ്റപ്പെട്ടു പോയവരെ അറിവില്ല എന്ന് ധരിച്ചു പോയവരെ അവർക്ക് ഈ മജ്ലിസ് ഒരു തണലാക്ക് അല്ലാ പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഈ മജ്ലിസ് ഒരു തണലാക്ക് അല്ലാ ഈ മജ്ലിസ് കാണുന്ന മജ്ലിസിലെ വെള്ളം വെക്കുന്ന അമ്മമാരെ അച്ഛന്മാരെ ചേച്ചിമാര് റബ്ബേ അവർക്കെല്ലാം സന്തോഷം കൊടുക്കണേ അല്ലാ റബ്ബേ കല്യാണങ്ങളൊക്കെ നീ റെഡിയാക്കി തരണം അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ തരണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ തരണേ അല്ലാ അൽഹംദുലില്ലാഹ് ഇന്ന് 9 സന്തോഷങ്ങളെ കേൾക്കാൻ കഴിഞ്ഞല്ലോ അങ്ങനെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മക്കളുണ്ടായ കല്യാണം ശരിയായ സന്തോഷ വാർത്തകൾ ഇങ്ങനെ കേൾക്കാനും അറിയാനും അതെല്ലാം റാഗത്തായി മുറ പോലെ നടക്കാനും പടച്ചവനെ നീ തൗഫീക് തരണേ അല്ലാ ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ അറിവിന്ദിലാമിൻ്റെ മജ്ലിസ് ലൈവായിട്ട് കേൾക്കുന്നവരെ ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്നവരെ മജ്ലിസിലെ വെള്ളം വെക്കുന്നവരെ ചീരണി വെക്കാൻ പറയുമ്പോൾ വെക്കുന്നവരെ അല്ലാ അല്ലാ എല്ലാവരിലും നീ ഖൈറ് കൊടുക്കണേ പടച്ചവനെ അറിവിന്നിലാവ കണ്ട് മരിച്ചു പോയ മാതാപിതാക്കളുള്ള ഉസ്താദേ ഞാൻ മരിച്ചതറിഞ്ഞാൽ എനിക്ക് വേണ്ടി ദുആരിക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചു പോയ എത്രയോ മാതാപിതാക്കളുള്ള എത്രയോ ഉമ്മമാരുണ്ട് പാപ്പമാരുണ്ട് റഹ്മാനേ മരണപ്പെട്ടു പോയവരെ കബറുകളെല്ലാം സ്വർഗത്തിൽ പൂന്തോപ്പാക്കി നീ മാറ്റണേ റഹ്മാനേ ആ കബറുകളെല്ലാം സ്വർഗത്തിൽ പൂന്തോപ്പാക്കി മാറ്റണേ അല്ലാ അറിവിന്ദിലാവിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നേർച്ചയാക്കിയവരെ സഹായങ്ങൾ നൽകിയവരെ ഒരു വിഷമം വരും അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവരെ യതീമക്കൾക്ക് നേർച്ച നൽകിയവരെ സ്വർണങ്ങൾ തന്നവരെ സംഭാവനകൾ നൽകിയവരെ അല്ലാ യതീമക്കളുടെ കാവല് അവർക്ക് നീ കൊടുക്കണേ അല്ലാ യതീമിനെ പോറ്റിയ പ്രതിഫലം നീ അവനക്ക് നൽകണേ അല്ലാ അവരുടെ മനസ്സിലുള്ള സർവ മുറാദുകളും അല്ലാ നീ സാധിപ്പിച്ച് കൊടുക്കണേ അല്ലാ മഹാനായ കുത്തുബുല്യാനം മടവൂർ ഷെയ്ഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളെ ഹാസിലാക്ക് റബ്ബേ മടവൂർ ഷെയ്ഖുനാന്റെ കാവല് നൽകു റബ്ബേ മടവൂർ ഷെയ്ഖുനാന്റെ പൊരുത്തം തരണേ അല്ലാ മടവൂർ ഷെയ്ഖുനാന്റെ തിരുനോട്ടം തരണേ അല്ലാ ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുന്ന വെള്ളമാക്കണേ റഹ്മാനെ വേദനകൾക്ക് ശിഫ ലഭിക്കുന്ന വെള്ളമാക്കണേ റഹ്മാനെ ആ വെള്ളത്തിലൂടെ ലഹരി ഉപയോഗം മാറ്റണേ മദ്യപാനം മാറ്റണേ ചീത്ത സ്വഭാവങ്ങളെ മാറ്റണേ ചൊറികളെ മാറ്റണേ അസുഖങ്ങളെ സുഖപ്പെടുത്തണേ
അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലിക്കാം, അല്ലാ നല്ല പനിയാണ്, റഹ്മാനെ പരിപൂർണമായ ശിഫ കൊടുക്കണേ, അല്ലാ ആഫിയത്ത് കൊടുക്കണേ, അല്ലാ റാഹത്ത് കൊടുക്കണേ, അല്ലാ ഹദ്ദാദ് റതീബിൻ്റെ ബറക്കത്ത് കൊണ്ട് ക്ഷീണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളെല്ലാം സലാമത്താക്കി സന്തോഷം സമാധാനം അവരുടെയും ഞങ്ങളുടെയും മുഴുവൻ ഏർപ്പാടിലും മുഴുവൻ കാര്യങ്ങളിലും റബ്ബേ നീ നൽകണേ പടച്ചവനെ. അങ്ങനെ ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ, ആരെയും ഞങ്ങൾ മറക്കുന്നില്ല. എല്ലാവർക്കും നീ റഹ്മത്തു നൽകണേ, ബറക്കത്തു നൽകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. മണ്ണാർക്കാട് ദാറുൽ ഫുർഖാൻ എന്ന സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട ഉസ്താദ് കാസിം സഖാഫി ഉസ്താദ്, അല്ലാഹുവേ മരണപ്പെട്ടുപോയി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഖബറിന് സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്ക് റബ്ബേ വിശാലമാക്കണേ. ആ ഉസ്താദിൻ്റെ ഖബർ ജീവിതം സ്വർഗ ജീവിതമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ റാഹത്ത് നൽകണേ, അല്ലാ പ്രിയപ്പെട്ട അലബി ഹാജി കറുത്തയടുത്ത് പ്രിയപ്പെട്ട ഞങ്ങളെ ഷമീർ ഖാൻ്റെ പാപ്പയാണ്. അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണയല്ലാ. അവരുടെ ആണ്ടായിരുന്നു ഇന്നലെ, ഖബർ നീ സ്വർഗമാക്ക് റബ്ബേ വിശാലമാക്കണേ. അല്ലാ ആ ഉപ്പാന്റെ ഖബറിന് സ്വർഗമാക്ക് റബ്ബേ. ആ ഉപ്പ കിടക്കുന്ന പള്ളിപ്പറമ്പിലെ ഖബറാളികൾക്ക് സ്വർഗം കൊടുക്ക റബ്ബേ. ഷമീർക്ക അവരുടെ ഉമ്മ അവരുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഇന്നലെ അവിടെ പോയപ്പോ അവിടെ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനേ അവരുടെ മുറാദുകളൊക്കെ നീ കബൂലാക്കണേ, അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു